ടോവിനോട് പടത്തി പറയും പോലെ പൊറോട്ട ഇങ്ങനെ മുറിച്ച് ബീഫിൻ്റെ ഒരു കഷ്ണം ഇങ്ങനെ വെച്ച് അതൊരു വികാരം തന്നെയാണ്. നിൽക്കുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ വെള്ളയാണി എന്ന സ്ഥലത്തിലെ പുഞ്ചക്കരിയിലാണ്. ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ല അഞ്ജു? ഇവിടെ ഒരുപാട് സീനറി ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഒരുപാട് പ്രകൃതി രമണീയമായ കാണാൻ ഭംഗിയുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. മോഹൻലാലിൻ്റെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത് തൊട്ടപ്പുറത്ത് കീഴപാലമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഒരു ഷാപ്പിലാണ് ഇന്നത്തെ നമ്മുടെ ഫുഡിനായിട്ട് വന്നിരിക്കുന്നത്. കാണണ്ടേ? ഒരുപാട് ഡിഷസ് ഉണ്ടല്ലോ ചേട്ടാ, എന്തൊക്കെയുണ്ട്? എല്ലാ ഐറ്റംസ് ഉണ്ട്. എല്ലാ സ്പോഞ്ച് ഉണ്ട്, തലക്കറി. ഇവിടുത്തെ സ്പെഷ്യൽ എന്താ? മുയലിറച്ചിയാണ്. മുയലിറച്ചി? മുയലിറച്ചിയാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, അത് ആദ്യമായിട്ടായിരിക്കും ടേസ്റ്റ് ചെയ്യുന്നത്. ആണോ? ഈ ബീഫ് മട്ടൺ കൊറേ സാധനങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് ഈ മുയലിറച്ചി എന്താ വ്യത്യാസം? ടേസ്റ്റ് വ്യത്യാസം. ഞാൻ ഫസ്റ്റ് ടൈമാ കഴിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കഴിച്ചു നോക്കാം. അപ്പൊ ബാക്കി എന്തൊക്കെ ഡിഷസ് എല്ലാം കണ്ട ഒരുവിധം. ഇതെന്താ? നാടൻ ചിക്കൻ. ഓക്കെ, ഇത് ക്രാബ്. ഇത് കട്ട്ലറ്റ്. ഓക്കെ ഓക്കെ, കാണാൻ നല്ല രസമുണ്ട്. ഓക്കെ, ഇത് ഇത് കക്കയിറച്ചി. ഓക്കെ ഓക്കെ, ബാക്കിയെല്ലാം. ഇത് താറാവാണ്. താറാവ്. ഇത് ബീഫാണ്. ബീഫ്. ഇത് പോർക്കാണ്. ഓക്കെ, കൊഞ്ച്. ഓക്കെ, കപ്പ, അപ്പം, റൈസ്. മാഡം നിങ്ങൾ കഴിക്കും, എനിക്ക് ഓർഡർ ഉണ്ട്. ഓക്കെ ഓക്കെ ചേട്ടാ. നാടൻ കള്ളാണ്. ഈ നേരെ എത്ര കള്ളാണ്? അപ്പോൾ നിങ്ങൾ നോക്കുക. ഞാൻ അങ്ങോട്ട് പോയി. ഇതിന്റെ എന്താ പ്രത്യേകത? നാടൻ കള്ളാവുമ്പോൾ അപ്പൊ നല്ല മധുരം കാണും അല്ലേ? ഓക്കെ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരി ചേട്ടാ, പോയിക്കോ, ധൈര്യമായിട്ട് പോയിക്കോ. അപ്പൊ ചേട്ടൻ പറഞ്ഞു തന്നെ നാടൻ കള്ള് കുടിച്ചിട്ട് തുടങ്ങാം. അതെ അതെ, അധികം കയ്പില്ല, എന്നാലും ചെറിയ കയ്പില്ലേ. നമ്മൾ എപ്പോഴും കപ്പ വെച്ചല്ലേ തുടങ്ങുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ചോറ് കഴിച്ച് തുടങ്ങാം അല്ലേ? ഓക്കെ, ബെസ്റ്റ്. സത്യം പറഞ്ഞ നമ്മള് ആയുർവേദ എവിടെ ചെന്നാലും പല പല തലകളാണ്. ശരിയാ. ഇതേതാ ചൂരയല്ലേ പറഞ്ഞ? ചൂര എന്നൊന്ന് ടേസ്റ്റ് ചെയ്തു. ഈ തലക്കറിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയി കഴിച്ചില്ലേ, അത് കണ്ടിട്ടാ പറഞ്ഞു കേട്ടോ. ഇതിൻ്റെ കണ്ണില്ലേ, ഇത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കണ്ണാണ് നമ്മൾ ആദ്യം കഴിക്കേണ്ടത്. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത്. ഇത് ഇങ്ങനെ ഇതിൻ്റെ ബാക്കിൽ നിന്നാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഇന്ന് ഞാൻ കഴിച്ച് നോക്കട്ടെ. നല്ല ജ്യൂസ് ഉണ്ട്.
പിന്നെ ഇതിന്റെ ബാക്കിൽ നമ്മൾ ഉറിഞ്ഞു കഴിക്കുമ്പോഴാണ് ഇതിന്റെ ബ്രെയിൻ അകത്തിരിക്കുന്ന കിട്ടുന്നത്. സൂപ്പർ ടേസ്റ്റ് അല്ലേ? സൂപ്പർ. നമുക്ക് ഒന്നും കൂടെ ഓർഡർ ചെയ്താലോ? വേറൊരു ടേസ്റ്റ് തന്നെ. കായൽ മീൻ ഒന്നും പറയത്തില്ല. കറുമുറ 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 സൂപ്പർ. അപ്പൊ ഇനി അടുത്തത് ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു സാധനമുണ്ട്, മുയലിറച്ചി. അത് നമ്മൾ ഇന്ന് വരെ ഒരു ശബരം ട്രൈ ചെയ്തില്ല. നീ പക്ഷെ ഒരുവട്ടം കഴിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അത് വീട്ടിലുണ്ടോ? ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. സൂപ്പർ. സത്യം പറഞ്ഞാൽ ഇത് ഫുൾ എല്ല അല്ലേ? നിങ്ങൾ കഴിച്ചു തിന്നാനേ പറ്റൂ അല്ലേ? മുയലിറച്ചി എന്ന് പറഞ്ഞാലേ കൂടുതലും എല്ല. ഞാൻ എപ്പോഴും വിചാരിക്കുന്നു മുയലിറച്ചി ടേസ്റ്റ് ചെയ്യണമെന്ന്. ഇന്ന് എന്തായാലും എൻ്റെ ആഗ്രഹം സാധിച്ചു. ഇനി നമുക്ക് കപ്പ കഴിച്ചാലോ? കപ്പയും ഇതിന്റെ കൂടെ നല്ല നാടൻ കോഴി. ഇത് റോസ്റ്റ് അല്ലേ? അല്ല, നാടൻ കോഴി പെരട്ട. പെരട്ട ഇതിൻ്റെ മസാല തന്നെ ഇത്രയും ടേസ്റ്റ്. കഷ്ണം ഞാൻ ട്രൈ ചെയ്തില്ല ഇത് കഴിഞ്ഞിട്ട്. ഇതിങ്ങനെ കുഴച്ച് മസാല ആയിട്ട് എപ്പം മുതലാ പോർക്ക് ഫേവറേറ്റ്? എന്നും എപ്പോഴും. സാധാരണ എപ്പോഴും ഞാൻ തരുമ്പോഴും എനിക്ക് പോർക്ക് വേണ്ട വേണ്ട എന്ന് പറയുന്ന ആളാ. അപ്പൊ എന്തോ സംതിങ് ഉണ്ട്. നിക്ക് ഞാൻ ഇതൊന്ന് തീർക്കട്ടെ. പോർക്ക് കഴിഞ്ഞു. ഞാൻ ഈ കൊഞ്ച് ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. കൊഞ്ച് കൊഞ്ച് കഴിക്കുന്ന സൗണ്ട് അപ്പുറത്തെ കടയൊക്കെ അത്രയും ക്രിസ്പി കൊഞ്ചാണ് ഇത്, മനസ്സിലായില്ലേ?
നമ്മൾ ഇത്രയും നാൾ ഈ ഷാപ്പിലൊക്കെ പോയിട്ട് ഇത്ര തിരക്കുള്ള ഷാപ്പ് വേറെ ഇല്ല അല്ലേ? ഭയങ്കര തിരക്കാണ്. കുറെ ഫാമിലീസ് ഉണ്ടല്ലോ ഇവിടെ. ട്രിവാൻഡ്രം കുറെ വേറെ ലെവലാണെന്ന് തോന്നുന്നു അല്ലേ? അവർക്കൊരു ഇൻസ്പിറേഷൻ കിട്ടിയതാണ്. അതാ ഞാനും പറയാൻ വന്നെ. അത്രയെങ്കിലും നമ്മളെ കൊണ്ട് സാധിച്ചല്ലോ അല്ലേ? പൊറോട്ടയുടെ കൂടെ എന്താടി കറി? ഇവിടെ എല്ലാം റോസ്റ്റ് ആണല്ലേ. ചാറ് കുറച്ചുണ്ടെന്ന് പറഞ്ഞാൽ ഇതല്ലേ ഉള്ളൂ. ഇതെന്തായിരുന്നു? താറാവ് അല്ലേ? ഗോവിനോട് പളത്തി പറയും പോലെ പൊറോട്ട ഇങ്ങനെ മുറിച്ച് ബീഫിൻ്റെ ഒരു കഷ്ണം ഇങ്ങനെ. ഇനി നമ്മുടെ സ്പെഷ്യൽ സാധനം നമ്മൾ എവിടെ പോയാലും ഉണ്ടല്ലോ, ഞണ്ട് കടിച്ച് പറക്കൽ. അപ്പൊ ഇന്നും ആ പതിവ് തെറ്റിക്കണ്ട. വെറൈറ്റി മുയലും അല്ലേ, വേറെ എങ്ങും ഇല്ലാത്ത വെറൈറ്റി സാധനമുണ്ട്. മെയിൻ വെറൈറ്റി മുയൽ തന്നെ അല്ലേ. നമുക്ക് ഇനി പാഴ്സൽ ചെയ്യാൻ വേണ്ടിട്ടൊന്നുമില്ല. നമുക്ക് അവിടെ പോയി ബില്ലും സെറ്റിൽ ചെയ്ത് കൈപ്പുണ്യത്തിന്റെ പുറകിൽ ആരാണെന്ന് ചോദിച്ചിട്ട് വരാം. ചേച്ചിയാണോ ചേട്ടനാണോ എന്താ? എവിടെ പോയാലും ചേച്ചിമാരാ. കഴിഞ്ഞ പ്രാവശ്യം മാത്രമായിരുന്നു അല്ലേ ഒരു ചേട്ടൻ ഉള്ള സ്ഥലം. ആ താടിക്കാരൻ ചേട്ടൻ, ആ ചേട്ടനെ മറക്കാൻ പറ്റുമോ? അപ്പൊ നമുക്ക് പോയാലോ. സൂപ്പർ അടിപൊളി. നമ്മൾ മുമ്പ് പോയ ഷാപ്പിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ ത്രീ ഫാമിലീസ് ാണ് നല്ല മനോഹരമായ ഫുഡ് ഉണ്ടാക്കുന്ന. അപ്പൊ ഇവരും കൂടിയാണ് ഇതിന്റെ രഹസ്യം. ഇവരുടെ കൈപുണ്യം കാരണമാണല്ലോ കൊച്ചുമക്കളൊക്കെ നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ഫുഡൊക്കെ. നല്ല രീതിയിലാണ് ഫുഡ് കഴിക്കുന്നത്. ഇവര് പോയിടത്തൊക്കെ സ്ത്രീകളായിരുന്നു ഫുഡ് ഉണ്ടാക്കിയിരുന്നത്. കഴിഞ്ഞ തവണ പോയപ്പോഴും സെക്കൻഡ് ടൈം ആണ് ആണുങ്ങളുള്ള ഒരു ഷാപ്പ്. നല്ല കുക്കാരാണ്, നല്ല സഹകരണമാണ്. ഞങ്ങളുടെ കുക്കായിട്ടുള്ള ഞങ്ങളെല്ലാം സഹോദരങ്ങളെ പോലെ പെരുമാറി
ഫുഡ് കൊടുക്കുകയാണ്. വന്ന ആളുകൾക്ക് എന്താ പറഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ വന്ന വന്ന ആളുകൾക്ക് ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹവും സഹകരണമുള്ള ഒരു സ്ഥാപനമാണ്. മാതൃകാ സ്ഥാപനമാണ് കേട്ടോ, കുഞ്ഞുങ്ങളെല്ലാം വന്ന ഇതൊരു മാതൃക. അപ്പൊ ആ സ്നേഹത്തിന്റെ മാജിക് ആണ് ഫുഡിൽ കാണുന്നല്ലേ. നിങ്ങളുടെ ഫാമിലിയെ പോലെ ആയോ? സ്ഥിരം വരുന്ന ആൾക്കാരാ ഇവര്? സ്ഥിരം വരുന്ന ആൾക്കാരാണ്, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഇവിടെ അടുത്താണോ മക്കളുടെ വീട്? എവിടെയാണ് വീട്? മോളുടെ പേരെന്താ? മോന്റോ? ആ ഏത് ക്ലാസ്സിലാ മോളോ? അപ്പൊ നമുക്ക് കണ്ടാലോ ഇവിടുത്തെ ഫുഡ്. ചേട്ടൻ നല്ല മണം വരുന്നുണ്ടല്ലോ, എന്തോ ഇവിടെ കുക്ക് ചെയ്യുന്നേ. എന്തായാലും നല്ല മണം വരുന്നുണ്ട്, നമുക്ക് തുറന്നു നോക്കാം അല്ലേ. കപ്പ. ഓക്കെ, അടുത്ത എന്താ നോക്കട്ടെ. ഈ മണം വരുന്ന സാധനം എന്താ? തലക്കറി ചൂര അല്ലേ? ചൂര. ഓക്കെ, അടുത്ത എന്താ? ചൂര. ഇതെന്താ? ചൂര മീൻകറി. ചൂരയുടെ മീൻകറി. ഓക്കെ, അപ്പൊ ഇന്ന് ഫുൾ ചൂരയാണോ കിട്ടിയേ? ഓക്കെ, എന്തായാലും നല്ല മണം വരുന്നുണ്ട് മുളകിന്റെ. മുളകിട്ട മീൻകറിയുടെ. ഓക്കെ, അപ്പൊ ചേട്ടൻ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, ഞങ്ങൾ ഇനിയും വരും. ഓക്കെ, അപ്പം ട്രിവാൻഡ്രം ജില്ലയിലെ പുഞ്ചക്കറി ഷോപ്പ് അല്ലേ, സൂപ്പർ ഫുഡാണ്, എല്ലാവരും വന്ന് കഴിക്കണം. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ബൈ പറയാം അല്ലേ. ബൈ.